തിങ്കൾ മുതൽ വെള്ളി വരെ പട്ടിയെ പോലെ പണിയെടുത്ത് ശനിയാഴ്ച ഞായറാഴ്ച അടിച്ചു പൊളിക്കുക. ഇതാണ് ന്യൂസിലൻഡിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ജീവിത രീതി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. ഞാനും കുറച്ചൊക്കെ അങ്ങനെയായെന്ന് തോന്നുന്നു. ശനിയാഴ്ച രാവിലെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോമി ചേട്ടൻ വിളിക്കുന്നത്. നമുക്ക് മീൻ പിടിക്കാൻ പോയാലെന്ന് പൈനുമാട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് മീൻ പിടിക്കാൻ ഞങ്ങൾ സാധാരണ പോകാറ്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയത്തില്ല, ഞാനത് സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടെറസ് ടണൽ എന്നറിയപ്പെടുന്ന വലിയ ടണലിലെ ഒരു തുരങ്കത്തിനകത്തൂടെയാണ്. ഏകദേശം 40,000 വണ്ടികൾ ഒരു ദിവസം ഈ ടണലിലൂടെ കൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് അതിൻ്റെ പൊല്യൂഷനും എല്ലാം കൂടെ കൂടിയിട്ടാണ് തോന്നുന്നു അതിനൊരു ടോക്സിക് ടണൽ എന്നും കൂടെ പറയാറുണ്ട്. 460 മീറ്റർ നീളമുണ്ട് ഈ ടണലിന്. 1978 ഇത് ഓപ്പൺ ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് നേരം ഈ റോഡിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യാം. കൂടെ നമുക്ക് ഇതിൻ്റെ റോഡിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളൊന്ന് കാണുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസിലൻഡിൻ്റെ സ്റ്റേറ്റ് ഹൈവേ ആണ്. നോർത്ത് ഐലൻഡിനെയും സൗത്ത് ഐലൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് മെയിനായിട്ടും ഈ ഹൈവേ ആണ്. ഇതിൽ രണ്ട് ഐലൻഡിനെയും തമ്മിൽ ഇടയ്ക്കായിട്ടുള്ള പോർഷനിൽ നമുക്ക് റോഡ് മാർഗം പോകാൻ പറ്റില്ല, അതിന് ഫെറി തന്നെ വേണം. ഫെറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ, പക്ഷേ എന്നാൽ നമുക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന കൂടെ തന്നെ നമ്മുടെ വാഹനവും കൂടെ കൊണ്ടുപോകാൻ പറ്റും. 93 കിലോമീറ്റർ ആണ് ഈ രണ്ട് ഐലൻഡും തമ്മിലുള്ള ദൂരം. നമ്മൾ കപ്പലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 3.5 മുതൽ 4 മണിക്കൂർ ദൂരം എടുക്കും നമുക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടി. സൗത്ത് ഐലൻഡിലേക്കുള്ള യാത്രകളും വീഡിയോസും ഒക്കെ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നത് വില്യംടണിലെ ന്യൂ ടൗണിലാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്ററുകളുണ്ട് വൺ സൈഡ് ഉണ്ട് ഈ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. വൈഫിന് ഇവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു 9:30 ആകുമ്പോഴത്തേനും പുറപ്പെട്ടു. ഇവിടുന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഏകദേശം അവിടെ എത്തി. 4 പേരാണ് ഇന്ന് മീൻ പിടിക്കാൻ ഇവിടെ നിന്നുള്ളത്. ജോമിച്ചേട്ടൻ്റെ വൈഫും പിന്നെ ഒരു ടോണി എന്ന് പറഞ്ഞ വേറൊരു ചേട്ടനുകളുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഇതിനു മുമ്പ് ഞാൻ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ചൂണ്ടയൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം സ്വന്തമായി ചൂണ്ടയൊക്കെ മേടിച്ച്, ചൂണ്ട എന്ന് ഉദ്ദേശിച്ചത് ഫിഷിംഗ് റോഡും റീലും അതുപോലെ ലൂറും എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ പോക്ക്, ഇപ്രാവശ്യത്തെ എൻ്റെ പോക്ക്. അയനാ, ആ കഴിഞ്ഞ പ്രാവശ്യം മൊത്തം വെള്ളം കയറി പോയായിരുന്നല്ലോ അല്ലേ ചേട്ടാ. ഈ വാട്ടർ പ്രൂഫ് ചൂണ്ടയൊന്നും ഇല്ല അല്ലേ. നിങ്ങളിപ്പോൾ വിചാരിക്കും ചൂണ്ടയ്ക്കുള്ളിൽ വെള്ളം കയറി എന്താ കുഴപ്പമെന്ന്. ചൂണ്ട എന്ന് ഉദ്ദേശിച്ചത് റീലാണ്. റീല കറക്കുന്ന സാധനത്തിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്, അതാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കാൾ ഒരുപാട് കുറേ വ്യത്യാസം വന്നല്ലോ ഇവിടെ. തിരമാല വന്ന് കയറിയൻ്റെ ആ ചില സമയത്ത് കയറി ഏത് ഇവിടെ വെച്ചാൽ മതി. അവിടെ വെച്ചാൽ ഞാൻ വെള്ളം കയറും. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നനഞ്ഞു മൊത്തം. ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നപ്പോൾ ഈ കിടക്കുന്ന സ്ഥലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കിടന്നിരുന്നത്. കുറേ കൂടെ നിരന്നായിരുന്നു കിടന്നത്. അവിടെ തിരമാല കയറിയിട്ട് ഇപ്രാവശ്യം ഒരുപാട് കുറച്ചുകൂടെ മുകളിലേക്ക് കുറച്ചുകൂടെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ആ തിരയിൽ പെട്ട് ഞാനൊന്ന് വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സാധനങ്ങൾ വെച്ചിരുന്ന ആ പെട്ടിക്കകത്തൊക്കെ വെള്ളമൊക്കെ കയറി പെട്ടിയൊക്കെ മറിഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചുകൂടെ ഒരു മുൻകരുതൽ പറയാനാണ് മുമ്പ് കുറച്ചുകൂടെ മുമ്പിലാക്കി വെക്കാമെന്ന് തീരുമാനിച്ചത്. ഒരു കുഞ്ഞു ചൂണ്ട ചെറുതെൻ്റെ അടുത്തുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അവിടെ നമ്മൾ കഴിഞ്ഞ വെച്ചത് അവിടെ കുഴി കുറച്ചുകൂടെ കുഴിഞ്ഞു കേട്ടോ. ഇവിടെയും കുഴിഞ്ഞു പോയി. ഏഹ്
പുള്ളി ഇവിടെ അറിഞ്ഞ്. ആ കാണുന്ന രണ്ട് ചൂണ്ട് ഞങ്ങൾക്ക് മുമ്പേ വന്ന രണ്ട് പേര് കുത്തിവെച്ചേക്കുന്നതാണ്. അവരുടെ ചൂണ്ടുന്നൂല് പക്ഷെ ഞങ്ങൾക്ക് മുൻപായിട്ട്, ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ നേരെ മുൻപിലായിട്ടാണ് വന്ന് കിടക്കുന്നത്. അതായത് ക്രോസ് ആണ് ചൂണ്ടുന്നൂൽ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ചൂണ്ടയിട്ടാലും അവരുടെ ചൂണ്ടയിൽ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്, അതാണ് ഇവിടെ ഇവർ പറയുന്നത്. അപ്പം എങ്ങനെ ഇടണമെന്ന ആലോചനയിലാണ് ഞങ്ങളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. വെയിലുണ്ട് കേട്ടോ, നന്നായിട്ട്. എന്ത് ചെയ്യും ചേട്ടാ ഇവിടെ, ഇവിടെ എന്ത് ചെയ്യും, മാറ്റിയിടേണ്ടി വരൂലേ? ആ നമ്മൾ ചൂണ്ടയൊക്കെ കെട്ടി വരുമ്പോ അല്ലേ. എനിക്കൊന്ന് ചേട്ടാ, നമ്മൾ അവിടെ ഇതിൻ്റെ അവിടെ അവിടെ പോയി നിറഞ്ഞാൽ മതി, എന്നിട്ട് ഇങ്ങോട്ട് പഠിച്ച് വെച്ചാൽ മതി. ഭയങ്കര ഒരു തിര ഇല്ല എന്തല്ലേ, അത്ര ഇല്ല. ആ എറിഞ്ഞിട്ട് അല്ല, ഇതിൽ എറിയിടണം. ആ ഏ പിന്നല്ല, അതിനെ അറിയണ്ടല്ല, ചേച്ചി ഫേമസ് ആവും. നല്ല തണുപ്പുണ്ട് കേട്ടോ. കല്ല് വേണോ? നോക്കണേ ചേച്ചി, മുറിച്ച് തരണോ? നല്ല കട്ടി അടച്ചു വെച്ചു ചേട്ടാ. ഓ ചേട്ടൻ, നല്ല തണുത്തിരിക്കുമല്ലേ ഇത്.
മീൻ പുറത്തെടുക്കാതെ മര്യാദയ്ക്ക് അവിടെ വെക്കുവാണെങ്കിൽ ചിലപ്പം നമുക്ക് അവസാനം അല്ല അതാ പറഞ്ഞ പുറത്തെടുക്കാതെ അതെ ബാക്കിയുള്ളത് അതെ രണ്ടുപേരും ഇങ്ങോട്ട് എറിഞ്ഞേക്കുന്നേ നമ്മൾ അവിടെ എറിഞ്ഞാ കല്ലായിരിക്കുമോ എന്ത് ചെയ്യുക വീടല്ലേ ചേട്ടാ ചേട്ടാ അവൻ്റെ ഇവിടെ വരെ ഉണ്ട് ഇവിടെ നമുക്ക് ആപ്പട്ടി ഇടണ്ട വരും അവൻ്റെ ഏറ് എന്റെ അപ്പൊന്നെ രണ്ട് മീൻ പോയല്ലോ രണ്ട് മീൻ പോയോ ആണോ ആണോ അതെ എങ്ങനെ എറിഞ്ഞിട്ടൊരു കാര്യമില്ല അവന്റെ ചൂടേ നമ്മുടെ കുടുങ്ങിയിട്ടില്ലല്ലോ ഞാൻ നോക്കിയേക്കാൻ കൊത്തുന്നുണ്ടോന്ന് വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണോ അതോ ഞങ്ങളുടെ കഷ്ടകാലമാണോ അതോ ഞാൻ പുതിയ ചൂണ്ട മേടിച്ചോണ്ടാണെന്ന് നിർത്തില്ല ഒരൊറ്റ മീൻ പോലും ഞങ്ങൾക്കന്ന് കിട്ടിയില്ല എന്താ പറ്റി നിർത്തുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല ആർക്കും തന്നെ അന്ന് മീനൊന്നും കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് മീൻ കിട്ടുകയും ചെയ്താ കേട്ടോ കുറേ ഞങ്ങൾക്ക് മീൻ കിട്ടിയതാ ഞങ്ങൾ അടുത്തുള്ള ആൾക്കാർക്ക് കിട്ടാത്തവർക്ക് മീൻ കൊടുത്തതുവരെയാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പം ഇനിയും പോകുന്നുണ്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ എന്തായാലും ഇത് ഞങ്ങളെന്തായാലും വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇനിയും പോകും മീൻ പിടിക്കാൻ വീണ്ടും ഞങ്ങൾ മീൻ പിടിക്കും മീൻ പിടിക്കുന്നൊരു വീഡിയോ ഞാൻ വീണ്ടും ഇടുകയും ചെയ്യും അപ്പോൾ മീൻ പിടിച്ചില്ലേ നാണക്കേടായില്ലേ എന്നൊക്കെ പറയുന്നവരോട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുമ്പ് മീൻ പിടിച്ചതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാനൊന്ന് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോ ആ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഗൈസ് അതെ ഗൈസ് ജോമിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്നും കിട്ടിയില്ല ഗൈസ് എന്തായാലും അടുത്ത മീൻ പിടിക്കുന്ന വീഡിയോസുമായിട്ടും കിട്ടുന്ന വീഡിയോയുമായിട്ടും വീണ്ടും കാണാം.
ബൈ ബൈ.